വസ്ത്രങ്ങൾ ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാത്ത ബീച്ച്. അത് കുസൃതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അതെ അതെ, ഈ വസ്ത്രങ്ങൾ ധരിക്കാത്ത ബീച്ച്, വസ്ത്രങ്ങൾ ഇല്ല അവിടെ. അവിടെ എല്ലാരും നഗ്നരായിട്ടാണോ നടക്കുന്നത്? ആ പോണല്ലോ. വസ്ത്രങ്ങൾ ഇടാത്ത ബീച്ച്, അത് കാവ്യയ്ക്ക് ഒരു പക്ഷെ അറിയത്തില്ല. അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മളാരെയും വീട്ടുകാർ കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ നമ്മള് പോയേനെ. അതെ, വസ്ത്രങ്ങൾ ധരിക്കാത്ത ആ പറഞ്ഞ ബീച്ചിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ടൊറണ്ടോയിൽ വന്നിട്ട് 9 വർഷമായി. 9 വർഷമായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. ടൊറണ്ടോ ഐലൻഡ് പലതവണയായിട്ട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ തവണ പോകുമ്പോൾ വിചാരിക്കും അടുത്ത തവണയെങ്കിലും ഒന്ന് പോകണമെന്ന്. പക്ഷെ ഒരു വൈറസ് വേണ്ടി വന്നു അങ്ങോട്ടൊന്ന് പോകാൻ. മല്ലുസ് ഇൻഫിനിറ്റി ചാനൽ, ഞാൻ പറഞ്ഞ ആ ന്യൂഡ് ബീച്ച്, ഹാൻലാൻസ് പോയിന്റ് എന്നറിയപ്പെടുന്ന ആ ന്യൂഡ് ബീച്ചിലോട്ടുള്ള യാത്രയാണ്, നഗരത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്രയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാവണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈക്ക് അഥവാ സൈക്കിളിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. റെന്റ് എടുത്തു, ഒരു ദിവസം 7 ഡോളറാണ്. നഷ്ടമില്ല, ഒരു വർഷത്തേക്ക് 99 ഡോളറാണ്. ഞാൻ എന്തായാലും വൃത്തിയാക്കിയേക്കാം. കൊറോണ ഒക്കെ പിടിച്ച് വീട്ടിൽ ഒട്ടും സുഖമുള്ള കാര്യമല്ലല്ലോ. നമ്മളെന്തായാലും തുറച്ചിട്ടുണ്ട്, നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ചെയ്തു. ഇവിടെ ആരും തന്നെ മാസ്ക് വെച്ചിട്ടില്ല, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ടൊറണ്ടോ നഗരത്തിൽ നിന്ന് ഒരു ഫെറിയിൽ കൂടെയാണ് നമ്മൾ ഈ ഐലൻഡിലോട്ടുള്ള യാത്ര. അങ്ങോട്ട് പോകുമ്പോൾ വലിയ ആളും നമുക്ക് ഈ ഫെറിക്കുള്ളിൽ കാണാനില്ല. ഇതാണ് ഒരു ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട്. അതിമനോഹരമായ ടൊറണ്ടോ നഗരത്തെ വിത്ത് ആ സി എൻ ടവർ ഉൾപ്പെടെ നമുക്കൊരു വലിയ സിറ്റി ലൈനിലായിട്ട് അതിമനോഹരമായിട്ട് കാണാം. ഇത്രയും നാള് വിന്ററിൽ നമ്മള് ഈ വെയിലൊന്നും കാണാതെ കിടന്നിട്ട് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിക്കും നമ്മൾ എന്തോ കുളിര് പോലും ലഭിക്കണം. നമുക്ക് നാട്ടിൽ എവിടെ എത്തിയ ഒരു പ്രതീതിയാണ്. നാട്ടിൽ ഏതോ കപ്പലിൽ കയറി പോകുന്നുണ്ട്. അതാണ് നമ്മുടെ സിറ്റിയിലെ കമ്പനി നമ്മൾ ഇവിടെ കാണുന്നത്. അത് നോക്കി, വാട്ടർ ടാക്സി, അതാണ് ഇവിടുത്തെ വാട്ടർ ടാക്സി. ഫോണൊക്കെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. നല്ല കാറ്റുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വല്ലാത്തൊരു വ്യൂ തന്നെയാണ് അല്ലേ.
ആണ്ടില്ലേ, നല്ലൊരു പൊളി വൈബാണ്. കുറെ നാളിനെ കുറെ മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളെ റൂമിനകത്തിരുന്ന് ആരെയും കാണാതിരുന്നിട്ട് കംപ്ലീറ്റ് ജനം ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതാണ് കാണുന്ന ആ ഏരിയ ആണ് എയർപോർട്ടാണ്, ഇവിടുത്തെ ലോക്കൽ എയർപോർട്ട്. അതായത് ഇവിടുത്തെ ടാക്സിയാ. ആ മല്ലൂസ് ഇൻഫിനിറ്റി ചാനൽ ഓപ്ഷണൽ ബീച്ച്. ഇതാണ് നമ്മുടെ ടൊറണ്ടോയിലുള്ള ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ച്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തുണിയിട്ടാൽ മതി, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അതാണ് ഇവിടെ നമുക്കൊരു കപ്പലൊക്കെ ഇങ്ങനെ ചെറിയ കപ്പൽ എന്നൊക്കെ പറയാല്ലേ, ചെറിയൊരു ബോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബീച്ചാണെന്ന് ഇവിടെ നിന്ന് 1 kilometer ഉള്ളൂ. ലൈറ്റ് ഹൗസ്, വാട്സ് ഐലൻഡ്, ഇങ്ങനെ 3 islands. ആ 3 islands ഇതാണ്. ഇത് സൺഡേ ടു സൺഡേ ഹോളിഡേയ്സിൻ്റെയൊക്കെ സമ്മർ ഷെഡ്യൂൾ ഇതൊക്കെയാണ്. എന്തായാലും നമുക്ക് തിരിച്ച് 9 o'clock ഇവിടെ എന്തായാലും നിൽക്കാം. നമുക്ക് 8:30 ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺസെറ്റ് ഒക്കെ നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. ഞാൻ അതാ ചേട്ടനൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തീർത്തിട്ട് പോവാടാ എന്നുള്ള മൈൻഡ് സെറ്റിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം. സൈക്കിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൊറണ്ടോ ഐലൻഡ് പാർക്ക് നമുക്ക് കാണാം. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഞാനിനി ഗോപ്രോ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ തലയിലോട്ട് അങ്ങ് വയ്ക്കാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡയറക്റ്റ് കാണാൻ പറ്റുമല്ലോ. ഇവിടെയെന്ന് വെച്ചാൽ എന്ത് ഭംഗിയായിട്ടാണ്, നിങ്ങൾ നോക്കൂ. എന്നാൽ 2 sides ഒരു ചെറിയ ചവർ പോലും ഇല്ല. അത്രയും നല്ല രീതിയിലാണ് ഇവിടുത്തെ സിറ്റി ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇവിടുത്തെ കോർപ്പറേഷൻ ശരിക്കും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും പേര് വന്നു പോയിട്ടും അവിടെ ഒരു ചപ്പോ ചവറോ ഞാൻ കണ്ടില്ല. ഈ ടൊറണ്ടോ ഐലൻഡ് എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്ന് കണ്ടുതീരാൻ പറ്റാത്ത സംഭവമാണ്. ഈ ടൊറണ്ടോ ഐലൻഡ് തന്നെ പല ഭാഗവും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഐലൻഡ് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്ഥലവും ഓരോ പോയിൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഹൻലാൻസ് പോയിൻ്റ് ന്യൂഡ് ബീച്ചിലോട്ടാണ്. ഈ കാനഡയുടെ ജീവിതം ശരിക്കും ഇങ്ങനെയാണ്. മൺഡേ ടു ഫ്രൈഡേ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും, പിന്നെയുള്ള സാറ്റർഡേ സൺഡേക്കും കാത്തിരുന്ന് അന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു ഓരോ മൊമെൻറ്റും അവർ അടിച്ചു പൊളിക്കുന്നതാണ് അവരുടെ ഒരു ജീവിതം. ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ ശൈലി, ഒരു ജീവിത ശൈലി തന്നെയാണ് ബോട്ട് എന്നൊക്കെ പറഞ്ഞത്. കാരണം അവർ നമ്മുടെ നാട്ടിലൊരു കാറ്, ഒരു മെർസിഡീസ് ബെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു സംഭവമല്ല. പക്ഷെ ഒരു ബോട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അടിപൊളി. കാരണം സമ്മറിൽ ഇതുപോലെ ബോട്ട് കൊടുത്തുകൊണ്ട് എവിടെ ആണോ കറങ്ങാൻ പോവാം. അഞ്ച് ദിവസം ജോലി, 2 days അടിച്ചുപൊളി. രാവിലെ ആകുമ്പോൾ തന്നെ കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ബിയറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ഒന്ന് കൂടും. ഈ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പം നമുക്ക് ഒരു രീതിയിലുള്ള മടുപ്പും നമുക്ക് തോന്നത്തില്ല. ഇവിടെ നമ്മൾ ഇന്നെടുത്ത് ബൈക്ക് ഷെയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ആക്ച്വലി ഇതിന് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. 7 dollars അല്ലെങ്കിലും ചാടിക്കയറി എടുത്തു. സംഭവം ഇത് ഡോക്ക് ചെയ്യണമെന്നൊരു പരിപാടിയുണ്ട്. നമ്മളീ സൈക്കിള് 1.5 hours കൂടുമ്പോൾ ഡോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളീ സൈക്കിൾ കൊണ്ട് വെച്ചിട്ട് വീണ്ടും അടുത്ത വേറെ സൈക്കിൾ എടുക്കണം. കാരണം അങ്ങനെ ആകുമ്പം ഇത് ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സൈക്കിൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. ഞങ്ങളെല്ലാം ആവശ്യമായിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് ഞാൻ ഐലൻഡിനകത്തോട്ട് അങ്ങ് പോയി. അങ്ങനെ നമ്മുടെ ദാണ്ട് ആ ക്ലോത്തിങ് ഓപ്ഷണൽ ബീച്ചിലോട്ടുള്ള സൈൻ ബോർഡൊക്കെ കണ്ടു. ഇതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട്, എല്ലാ ഫാമിലിയൊക്കെ വന്ന് കൂടുന്ന വേറൊരു ബീച്ച് സൈഡ്. അവിടെയാണെങ്കിൽ എല്ലാ സൗകര്യവും കഴിക്കാനുള്ള സൗകര്യം. പക്ഷെ ഇവിടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ
നമുക്ക് അത്യാവശ്യമുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കൊണ്ട് തന്നെ പോകണം. അവിടെ ഇതൊന്നും കിട്ടത്തില്ല. ബീച്ചിൻ്റെ ഈ സൈഡ് അതിമനോഹരമാണ്. ശരി, ഞാൻ അങ്ങനെ അവിടെ പോയിരുന്നപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും വെച്ചാൽ സിറ്റി ലാൻഡിൻ്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂവിലാണ് ഈ ഹൻലാൻഡ്സ് പോയിന്റ് എന്നറിയപ്പെടുന്ന ന്യൂഡ് ബീച്ച്. നമ്മുടെ ന്യൂഡ് ബീച്ച് എന്നുള്ള ഈ പോയിന്റിലെത്തി. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചമ്മലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല. നമ്മളവിടെ പരസ്പരം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവരെങ്ങനെ പോകുന്നു, ഇവരെങ്ങനെ പോകുന്നു എന്നുള്ള തുറച്ചുനോട്ടങ്ങളോ ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ചാണ് ആലോചിച്ചത്. നമ്മുടെ നാട്ടിലൊരു ചുംബന സമരം വന്നപ്പം എന്തായിരുന്നു തള്ളല്ലേ. നമ്മൾ ടി വി വെച്ചപ്പോൾ കണ്ടതാണ്, അവിടെ ചുംബന സമരത്തിന് വന്നവരെയും കാട്ടി അത് കാണാൻ വന്നവരായിരുന്നു. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു ബീച്ചുണ്ട്, ഈ ബീച്ചിൽ ഒരു സാധാരണ പോലീസും ഇല്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആരും ആരെയും തന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇനി വരുന്ന ആളുകൾ ഇത് ഈ തിരക്ക് കൂടുകയേ ഉള്ളൂ. ഇവിടെ ഡ്രസ്സിൻ്റെ അളവനുസരിച്ച് അതുകൊണ്ടാണ് പീഡനം വരുന്നതെന്നോ അങ്ങനെയുള്ള മറുപടികളോ ഒന്നുമില്ല. ആളുകൾ വരുന്നു, അവരൊരു ദിവസം എൻജോയ് ചെയ്യുന്നു, അവരങ്ങ് പോകുന്നു. ഞാൻ മൊത്തം ഒരു 6 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. പക്ഷേ ഞാൻ 6 മണിക്കൂർ എങ്ങനെ പോയെന്ന് എനിക്ക് പോലും അറിയാം. ശരിക്കും പറഞ്ഞാൽ സൺബാത്ത് എന്തെന്നൊക്കെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം നമ്മുടെ ശരീരത്തിലുള്ള കുറേ കൊളസ്ട്രോളും അങ്ങ് കത്തിപ്പോവും, അതാണ് സത്യം. കാരണം സൺറൈസ് ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം നമ്മുടെ ബോഡി ടച്ച്, നമ്മുടെ ബോഡി കൊണ്ടിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വൈറ്റമിൻ നമുക്ക് എസ്പെഷ്യലി നമുക്ക് കിട്ടും. നമ്മൾ ആഹാരത്തിലൂടെ കിട്ടുമെങ്കിലും ഇങ്ങനെ കിട്ടുന്നതിന് ഭയങ്കര എഫക്റ്റാണ്. നമുക്ക് ഡിപ്രഷനൊക്കെ മാറാനും അങ്ങനെയൊക്കെ ഈ രാജ്യത്ത് വരുമ്പം എനിക്ക് അന്ന് വരാൻ എനിക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൺബാത്ത് എന്താണ്. നമ്മളെ കുറച്ച് കറുത്തു പോകുന്നൊക്കെ ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജ്ജം ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്ര നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു പാർക്ക്. ആ പാർക്കിനിങ്ങനെ നല്ല സുന്ദരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത്. നമുക്കിങ്ങനെ ആ ഒരു വേയിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ സി എൻ ടവർ തലയോർത്തി നിൽക്കുന്നത്. അതൊരു പ്രത്യേക രസമാണ് കാണാൻ. നമുക്കൊരു ഒരു പ്രൗഡ് ഫീലൊക്കെ തോന്നും. അങ്ങനെ നീണ്ട 6 മണിക്കൂറിലെ അവിടെ ടൈം സ്പെൻഡ്, ഹൻലാൻഡ്സ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന ന്യൂഡ് ബീച്ചിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന യാത്രയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത്ര വലിയ തിരക്കൊന്നും ഇല്ല, പക്ഷെ കണ്ടില്ലേ നല്ല ആളുണ്ട് തിരിച്ചു പോകാനായിട്ട്. അങ്ങോട്ട് ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ല, ഒന്നുമില്ല, എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് ഒരു അനുഭവം ഉണ്ടായി. അവിടെ വെച്ചൊരു കല്യാണം കൂടാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും പെണ്ണുകാണലൊക്കെ നടക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ, കണ്ടു ന്യൂഡ് ബീച്ചിൽ വന്നു എൻജോയ് ചെയ്തു, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ അങ്ങ് ഒന്നിക്കുകയാണ്. സ്ത്രീധനവും ഇല്ല അല്ലെങ്കിൽ അതിനുള്ള പേച്ചും പറച്ചിലൊന്നുമില്ല. ഇവിടെ വെച്ച് കണ്ടു അവർ ഫ്രണ്ട്സാണ്, അവരിവിടെ വെച്ച് തന്നെ എൻഗേജ്മെൻറ്റ് കഴിയുന്നു. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് അവരോട് അങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും പെണ്ണ് കാണലും മാട്രിമോണിയലും ഒക്കെ തകർത്തിയായിട്ട് നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാരെ തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് അവർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു കല്യാണം കൂടി അങ്ങ് പോകുന്നു. ഇനി എന്നായിരിക്കും ഒന്ന് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇങ്ങനെ ആയി മാറുന്നെന്ന് അറിയത്തില്ല. നാട്ടിലെ വാർത്തകൾ കാണുമ്പോൾ ഞാൻ ഇന്നും ആലോചിക്കും, ഓ ഇന്നും ഒരു മരണം അല്ലെ, ഇന്നും ഒരു ദുരന്തം. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയും ഇല്ലെന്നല്ല, ഇവിടെയും ഉണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു ഇതാണ്ട് അവർ ഇവിടെ വെച്ച് മാരി ചെയ്യുന്നു. അത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഈ വീഡിയോ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.